ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം കാനോൺ R5 അല്ലെങ്കിൽ R6 രണ്ടും ഒരേപോലത്തെ ക്യാമറ ആയതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ R5-ലും R6-ലും എങ്ങനെയാണ് നമ്മൾ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് ക്യാമറയുടെ ഫേംവെയർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ദി ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ ആദ്യം നമ്മൾ ഗൂഗിളിൽ വന്നിട്ട് ഈ USA.canon.com/support എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ വരും അപ്പോൾ ഇതിൽ കാനോൺ സപ്പോർട്ട് 4 എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ റൈറ്റ് സൈഡിലേക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് സപ്പോർട്ട് അപ്പോൾ ഈ സപ്പോർട്ടിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഡ്രൈവേഴ്സ് എന്ന് എടുത്തിട്ട് ആ രൂപത്തിൽ പോവാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ കാനോൺ സപ്പോർട്ടിൻ്റെ അവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട് അവിടെ നമ്മുടെ ക്യാമറയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക EOS R5 ആണ് എൻ്റെ അപ്പോൾ ഡ്രോപ്പ് ഡൗൺ വിൻഡോ ഉണ്ട് അതിൻ്റെ അകത്ത് EOS R5 എന്ന് കാണാം അത് ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം EOS R5 സോഫ്റ്റ്വെയർ ആൻഡ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നൊരു ഇത് വന്നു അവിടെ അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് മാക്ക് ആണെന്ന് അപ്പോൾ ഏത് വേർഷൻ ആണെന്ന് അവർ ചോദിക്കും അപ്പം നമ്മുടെ ഏത് മാക്കിൻ്റെ ഏത് വേർഷൻ ആണെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള നമ്മുടെ ഫേം വെയർ ഇവിടെ കാണിക്കും അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം സൈസും എല്ലാം കാണിക്കും അപ്പോൾ താഴെ ഐ എഗ്രി എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് പ്രസ് ചെയ്യുക ഡൗൺലോഡ് പ്രസ് ചെയ്ത സമയത്ത് നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിലായിട്ടത് ഡൗൺലോഡ് ആകുന്നത് കാണാം അപ്പോൾ ഡൗൺലോഡായി കഴിയുമ്പോൾ നമ്മൾ എസ് ഡി കാർഡിൽ നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫേം വെയർ കോപ്പി ചെയ്യണം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഐക്കൺ വരും അതും നമ്മൾ എന്ത് ചെയ്യും ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് EOS R5 181.FIR എന്ന് പറയുന്നുള്ള ഫേംവെയർ അപ്ഡേറ്റിൻ്റെ ഫയൽ കാണാം അത് നമ്മൾ നമ്മുടെ SD കാർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണുന്ന ആ സ്ഥലത്ത് തന്നെ ഇടാം വെറുതെ ഫോൾഡറൊന്നും ഉണ്ടാക്കിയിട്ട് ഇടണ്ട നമ്മൾ ജസ്റ്റ് ആ SD കാർഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അവിടേക്ക് അങ്ങ് വലിച്ചിടാം എന്നിട്ടിത് ക്ലോസ് ചെയ്തിട്ട് SD കാർഡ് നമ്മൾ പ്രോപ്പർലി ഇജക്റ്റ് ചെയ്യാം ഇജക്റ്റ് ചെയ്ത് നമ്മൾ SD കാർഡ് പുറത്തെടുത്തിട്ട് നമ്മൾ ക്യാമറയിൽ ആ SD കാർഡ് ഇൻസേർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാമറയിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാർഡ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് വെക്കുക കാരണം അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സായി പോകണ്ട ബൈ ചാൻസ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള CF Express കാർഡ് ഞാൻ റിമൂവ് ചെയ്തു ഞാൻ ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ഫേംവെയർ കോപ്പി ചെയ്തിട്ടുള്ള SD കാർഡ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് മെനു പ്രസ് ചെയ്തു മെനു പ്രസ് ചെയ്തിട്ട് നമ്മുടെ യെല്ലോ ടാബിലേക്ക് വരിക യെല്ലോ ടാബിൽ വന്നിട്ട് പേജ് നമ്പർ 6 വന്നു കഴിഞ്ഞാൽ താഴെ ഫേംവെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇപ്പം ഫേംവെയർ 1.7.0 എന്ന് പറയുന്ന ഫേംവെയറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടെണ്ണം കാണിക്കും ക്യാമറയും ലെൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ചോദിക്കും അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാമറ ഫേംവെയർ ആണ് അപ്പോൾ ക്യാമറ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു അപ്പോൾ ഇങ്ങനെ വന്നു ഇങ്ങനെ ഇതിൽ വന്നിൽ നമ്മൾ എന്ത് ചെയ്യും ഓക്കെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പ്രസ് ചെയ്യാം ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാം ഫേംവെയർ അപ്ഡേറ്റ് പ്രോഗ്രാം ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് വിൻഡോ കാണാം അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ SD കാർഡിൽ നിന്ന് അത് സെലക്ട് ഇതാണ് SD കാർഡിലുള്ള നമ്മൾ കോപ്പി ചെയ്ത ഫയൽ അത് നമ്മൾ എന്ത് ചെയ്യും ഓക്കെ പ്രസ് ചെയ്യുക അപ്പോൾ അത് ചോദിക്കും അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും 1.7 1.8.1 അപ്ഡേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ പ്രസ് ചെയ്തു ഓക്കെ പ്രസ് ചെയ്തപ്പോൾ അപ്ഡേറ്റിംഗ് സ്റ്റാർട്ടായി ഈ ഒരു പ്രോസസ്സ് ഒരു 5-6 മിനിറ്റോളം ഈ പ്രോസസ്സ് എടുക്കും അപ്പോൾ ഞാനിതൊന്ന് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ് ആ പ്രോസസ്സ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിതൊന്ന് ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ ഒരു 5-6 മിനിറ്റോളം അത് എടുക്കുന്നുണ്ട് ഈ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പം 99.99% 100% ആകുമ്പോൾ നമുക്ക് അടുത്ത ഒരു സ്ക്രീന് വരും
ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം അത് അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം 1.7 അത് 1.8.1 മാറിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഒന്ന് ഓഫായിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെനുവിൽ പോയിട്ട് നോക്കുക. അപ്പോൾ നേരത്തെ 1.7.0 ആയിരുന്നു, ഇപ്പോൾ അത് ഫേംവെയർ അപ്ഡേറ്റ് ആയി 1.8.1 ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ബൈ.